ഒരു ജ്ഞാനം വന്നു, ബോധോദയം. ഒരു രുദ്രാക്ഷമാലയൊക്കെ ഇട്ടിട്ട് കരിമിഷി ലവേഴ്സ്, ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കുറച്ചുപേര് എന്റെ അടുത്ത് വളരെ അടുത്ത് ഇടെ ചോദിച്ച ഒരു കാര്യമാണ്. ചീച്ചി ഈ അടുത്ത് വീഡിയോ കണ്ടപ്പോ ചീച്ചി ചീച്ചിയുടെ കാതിൽ എന്താണ് ഒരു സൂത്രം, അല്ലെങ്കിൽ കാതിൽ എന്താണ് അത്. ചിലവർ എന്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ ചേച്ചി ട്രാഗസ് പിയർസിംഗ് ചെയ്തല്ലോ, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് ആകെക്കൂടി ഞാൻ 5 തവണ പിയർസിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 പിയർസിംഗിന്റെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളായിരിക്കും ഡേമേ ചേച്ചിയുടെ പക്ഷേ കണ്ടിട്ട് 5 പിയർസിംഗ് ചെയ്ത പോലെ തോന്നുന്നില്ലല്ലോ എന്ന് പറയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ തുടങ്ങാം അല്ലേ. 1st പിയർസിംഗ്, ഓക്കെ. ആദ്യത്തെ പിയർസിംഗ് ഞാൻ ചെയ്തത് എന്റെ 5th ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് എന്റെ അമ്മ കൊണ്ടുപോയിട്ട് എന്നെ മൂക്ക് കുത്തിക്കാണ് ചെയ്തത്. മൂക്കാണ് എന്റെ ആദ്യത്തെ പിയർസിംഗ്. അതും ഈ സൈഡിലല്ല കേട്ടോ, ഈ സൈഡിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ കുത്തിരിക്കുന്ന സൈഡിലാ, ഇപ്പൊ കുത്തിരിക്കും ഇപ്പോഴത്തെ സൈഡിലാണെന്നാണ് ഓർമ്മ. അപ്പോ അത് നോർമലി അമ്മയ്ക്ക് കുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് കുത്താൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ടെ കൊത്തിച്ചു. എനിക്കും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ മൂക്ക കുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ തിരുമ്പി സുന്ദരിയാവുമല്ലോ മൂക്ക കുത്തുമ്പേ എന്ന് വിചാരിച്ചു. അങ്ങനെ 5th ക്ലാസ്സിലാണ് എന്റെ ആദ്യമായിട്ട് കൊണ്ടേ മൂക്ക് കുത്തിയത്. അതിനുശേഷം കാത് ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ലല്ലേ, നമ്മൾ ഓർമ്മ വെക്കണേലും മുമ്പ് തന്നെ കാത് കൊണ്ടേ കുത്തുമല്ലോ. അത് അത് ശരിയാണ്, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിനുശേഷം പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ അപ്പോഴാണ് എല്ലാവരും ഈ സെക്കൻഡ് സ്റ്റഡ് ഇവിടെ ഈ ഒരു ഇയർ ലോബിന്റെ അവിടെ ഇവിടെ കുത്തത്തില്ലേ, ആ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും വല്ലമ്മയ്ക്ക് കാര്യത്തിനും ഒരു ഇച്ചിരി എക്സ്ട്രാ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ സെക്കൻഡ് മാത്രമല്ല, തേർഡും കൂടി കുത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഗൺഷോട്ട് ചെയ്തു. അപ്പോഴാണ് വേദന ഇല്ലാതെ കാത് കുത്തുക എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു ഒരിടയ്ക്ക്, ആ സമയത്ത് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അവിടെ പോയിട്ട് സെക്കൻഡ് സ്റ്റഡ് കുത്തി. അപ്പോ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തിയപ്പോ വലിയ പെയിൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ മൂന്നാമത്തെ സ്റ്റഡും കൂടി കുത്തിയേക്കെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു വേണോ ഇത് നോക്കിയിട്ട് പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പോഴേ എനിക്ക് പറ്റില്ല, എനിക്ക് വേണം എന്നാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽ ആകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എന്താണ് കാത് കുത്തി. മൂന്ന് കാത് കുത്തി കേട്ടോ, 2 സൈഡിലും മൂന്ന് കാത് കുത്തി. പക്ഷേ അത് ഗൺഷോട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാകില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു 4 ഡേയ്സ് കഴിഞ്ഞിട്ട് അത് ഊരിയിട്ട് സ്വർണത്തിന്റെ കമ്മലിടണം എന്ന് പറഞ്ഞു. അപ്പൊ 4 ഡേയ്സ് കഴിഞ്ഞപ്പോ വേദന ഉണ്ടായിരുന്നു തൊടുമ്പോഴൊക്കെ, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് ഊരാനായിട്ട്. പക്ഷെ ഊരി കഴിഞ്ഞപ്പോ എനിക്ക് ഇടാനായിട്ട് ഭയങ്കര പാടായിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെ കുത്തി കയറ്റി അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു. പക്ഷെ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറഞ്ഞത്, ഓ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഒക്കെ ഇപ്പൊ എല്ലാരും കുത്തുന്നുണ്ട്, അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി കേട്ടോ. പിന്നെ ആ സമയത്ത് എനിക്ക് ചെറിയൊരു എന്താ പറഞ്ഞത് ഒരു ജ്ഞാനം വന്നു, ബോധോദയം. ആ സമയത്ത് ഞാൻ വിചാരിച്ചു പിയർസിംഗ് വേണ്ട, എല്ലാ ലൗകിക സുഖങ്ങളോടും വിട പറയാം എന്ന് വിചാരിച്ച് ഞാൻ മാല കമ്മൽ മൂക്കുത്തി എല്ലാം ഊരി ദൂരെ എറിഞ്ഞു. ഒരു രുദ്രാക്ഷ മാലയൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ അങ്ങനെ ഞാൻ നടന്നായിരുന്നു, മുടിയൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ താഴേക്ക് കെട്ടി എല്ലാത്തിനോടും വിട പറഞ്ഞു കുറച്ച് ഞാൻ നടന്നായിരുന്നു. ആ സമയത്ത് എന്റെ മൂക്കുത്തിയും എല്ലാ സാധനങ്ങളും ഞാൻ ഊരി ദൂരെ എറിഞ്ഞു. ഓക്കെ അപ്പോ എന്താണ് സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ഇല്ലാതെ. ആ സമയത്ത് എന്റെ ഫസ്റ്റ് ചെറുപ്പത്തിലെ കാത് കുത്തുന്ന സമയത്ത് ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇറങ്ങിയും ഒരെണ്ണം കയറിയാണ് കുത്തിയത്. അത് കഴിഞ്ഞ് ഡിഗ്രി ആയപ്പോഴേക്കും എനിക്ക് വീണ്ടും ഒരു ബോധോദയം, ഏയ് ഇതൊന്നും പറ്റില്ല ലൈഫ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അപ്പോഴേക്കും കാത് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കമ്മലിടാൻ പറ്റുന്നില്ല, രണ്ടാമത് കുത്തണം. അപ്പൊ കുത്തുമ്പോ ഒരെണ്ണം ഇറങ്ങിയിരിക്കാന്നല്ലോ, അത് കറക്റ്റ് സൈഡിൽ കുത്താന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കാതൊക്കെ കുത്തി. പക്ഷെ അന്ന് ഞാൻ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും അടഞ്ഞു പോയായിരുന്നു കേട്ടോ, അപ്പോഴേക്കും ഞാൻ പിന്നെ അത് കുത്തിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു ബബിൾ, അതാണ് ഞാൻ പറയാനുള്ളത്, അത് ഞാൻ ഇനി വരുമ്പോ പറയാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. അപ്പോ അതങ്ങനെ കാതൂത്തിൽ രണ്ടാമത്തെ എന്റെ കാതൂത്തിൽ കഴിഞ്ഞു, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴേക്കും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും മൂക്കിന്റെ ഹോള് അടഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ കാത് കുത്തിയ സമയത്ത് തന്നെ മൂക്ക് ഞാൻ പോയി കുത്തി. മൂക്ക് രണ്ടാമത് കുത്തിയതും കാത് കുത്തിയതും തട്ടാൻ്റെ അടുത്താണ് കുത്തിയത്, കാരണം ഗൺഷോട്ട് എനിക്ക് ആ ഒരു ഇത് പഴുത്ത് നല്ല പെയിൻ ആയതിനു ശേഷം ഗൺഷോട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ തട്ടാൻ്റെ അടുത്ത് തന്നെ പോയിട്ടാണ് രണ്ടാമത്തത് ഈ കാത് കയറ്റി കുത്തിയതും. പിന്നെ മൂക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വലതുവശത്തായിരുന്നെന്ന്, അപ്പോഴേക്കും ഞാൻ വെച്ചു ഓക്കെ ഇടതുവശത്താണ് കുറച്ചും കൂടി സ്റ്റൈൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടതുവശത്ത് പോയിട്ട് തട്ടാൻ്റെ അടുത്ത് മൂക്ക് കുത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് പിയർസിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം
കുറേ നാളിങ്ങനെ ഇപ്പൊ ഈ അടുത്ത് അതെ ഇനിയിപ്പോൾ വർഷങ്ങൾ കുറെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെയായിട്ട് ഓരോരുത്തർ പിയേഴ്സ് ചെയ്യാൻ തോന്നിയത്. പക്ഷെ എനിക്ക് ഓക്കെ ഇവിടെ ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു. അതൊരു രണ്ടോ മൂന്നോ വർഷമായി. അപ്പോഴാണ് എന്റെ ക്ലോസ് ഫ്രണ്ട് സന്ധി ഉണ്ട്, അവള് അവിടെ സിഡ്നിയിലാണ്. സിഡ്നിയിൽ ചെയ്ത് അവള് പോയിട്ട് ഈ ട്രാഗസ് പിയേഴ്സ് ചെയ്തു. അത് ഗൺഷോട്ട് ആയിരുന്നു. അപ്പൊ എനിക്ക് ഗൺഷോട്ട് ചെയ്യാനും പേടിയാണ്. ഈ ഭാഗം ആയതുകൊണ്ട് കാർട്ടിലേജ് ആണ് ഉണങ്ങാൻ നല്ല പ്രശ്നമാണ്. അപ്പോ ഞാൻ വിചാരിച്ചു അത് വേണ്ട. അപ്പോ എങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരണ്യ നന്ദകുമാർ എന്നോട് പറഞ്ഞത്, ചേച്ചി അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, വേദന ഇല്ലാതെ കുത്തിത്തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്തവണത്തെ എന്റെ ബർത്ത്ഡേ, അതായത് ഓഗസ്റ്റ് 17th ആണ്, അതിന് മുന്നേ കുത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരണ്യനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ചേച്ചി ബർത്ത്ഡേ അല്ലേ, പെയിൻ അധികം വേണ്ട, നമുക്ക് ബർത്ത്ഡേ കഴിഞ്ഞ് കുത്താന്ന് വിചാരിച്ചിട്ട് ശനിയാഴ്ച ആയിരുന്നു ബർത്ത്ഡേ, അതൊക്കെ ആഘോഷം കഴിഞ്ഞു ചൊവ്വാഴ്ച പോയിട്ട് ഞാൻ ഇത് കുത്തി. അവിടെ ചെന്ന് ഡോക്ടർ കണ്ടു. കാർത്തിക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കേട്ടോ, നമ്മുടെ അരൂർ ആ ഭാഗത്താണ് ഹോസ്പിറ്റല്. അവിടെ ചെന്ന് നേരെ എന്താണ് കട്ടിൽ മറ്റേ എന്താണ് കട്ടിലല്ലോ ബെഡിൽ കിടന്നു. സിസ്റ്റർ കണ്ടു അത് തന്നെ. അപ്പൊ സിസ്റ്റർ ഞാൻ വിചാരിച്ചു ദൈവം ഈ ട്രാഗസ് ഇങ്ങനെ പിയേഴ്സ് ചെയ്യാൻ, സാധാരണ നോർമലി കാതൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഈ ട്രാഗസ് പിയേഴ്സ് ചെയ്യാൻ മിക്കവരും പേടിയായിരിക്കുമല്ലോ അവർ ചെയ്യില്ല എന്നെങ്ങാനും പറയുമെന്നൊക്കെ പേടിച്ചു ചോദിച്ചാണ് പോയത്. അപ്പൊ ഞാൻ സിസ്റ്റർ എന്നോട് ചോദിച്ചു എവിടെയാ കുത്തേണ്ടത്, അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ സിസ്റ്ററിന് ഒരു പ്രശ്നമില്ല ആ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി, ഓ സമാധാനമായല്ലോ, ഇനി എങ്ങനെ ഈ ഭാഗത്താണെങ്കിൽ വേണ്ട പറ്റില്ല എന്ന് പറയുന്നത് പേടിച്ചു ചോദിച്ചാണ് ഞാൻ പോയത്. പക്ഷെ എന്തായാലും ഓക്കെ പറഞ്ഞു. നേരെ ഒരു കുഞ്ഞൊരു റൂമുണ്ട്, ആ റൂമിന്റെ ഉള്ളിൽ കിടത്തിയിട്ട് സിസ്റ്റർ വന്നിട്ട് ചെറിയതായിട്ട് ഒരു ഇഞ്ചക്ഷൻ തന്നു. ആ സമയത്ത് വേദന ഉണ്ടായിരുന്നു ചെറിയതായിട്ട് പൊടിക്ക്. പിന്നെ എനിക്ക് കുറച്ച് വേദന ടോളറന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അതിനുശേഷം വന്ന് ഡോക്ടർ കാത് കുത്തി. അപ്പൊ ഞാൻ നമ്മൾ സ്വർണ്ണക്കമ്മൽ കൊണ്ടുപോകണം, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ, കാരണം അത് ഞാൻ പറയാം. അപ്പൊ സ്വർണ്ണക്കമ്മൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ആ സമയത്ത് എന്റെ കയ്യിൽ രണ്ട് കമ്മൽ ഉണ്ടാവില്ല, അതുകൊണ്ട് എന്റെ പഴയ രണ്ട് മൂക്കുത്തി ഉണ്ടായിരുന്നു, അതാണ് രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത്. രണ്ട് മൂക്കുത്തിയാണ് ഞാൻ ഇവിടെ കുത്താനായിട്ട് എടുത്തത്. അപ്പോ ഒരെണ്ണം ഈ സൈഡിലെ ബ്ലാക്ക് കല്ല് വെച്ചിട്ടില്ല, അത് പെട്ടെന്ന് ഇടാൻ പറ്റി. ഇപ്പുറത്തേത് ഇച്ചിരി കാലിന് നീളം കുറവായതുകൊണ്ട് ഇടാനായിട്ട് ഇച്ചിരി പാടായിരുന്നു, പക്ഷെ ഇട്ടു. ഇട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം ഇവിടെയൊക്കെ അങ്ങ് വേദന തുടങ്ങി കേട്ടോ. എനിക്ക് അന്ന് ഞാൻ വീഡിയോ പറഞ്ഞ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പതുക്കെ വെച്ച് അത് നിർത്തിയായിരുന്നു. എനിക്ക് നല്ല പെയിനായിരുന്നു, ഫസ്റ്റ് ഡേ നല്ല പെയിനായിരുന്നു. ഡോക്ടർ എനിക്ക് 3 ദിവസം കഴിക്കാനായിട്ട് ആന്റിബയോട്ടിക് വന്നിരുന്നു, ഈ ഓയിൻമെന്റ് തന്നായിരുന്നു. എല്ലാം കൂടി 300 ഒരു 400 രൂപയോളമായി മരുന്നും പിന്നെ ഈ കുത്താനും എല്ലാം കൂടി 460 രൂപ എന്തോ ആയി. അപ്പോ അതാണ് എന്റെ ഈ ഒരു ട്രാഗസ് പിയേഴ്സിംഗ് സ്റ്റോറി. പക്ഷെ സ്റ്റിൽ ഇപ്പൊ കുത്തിയിട്ട് 2 മാസം ആകാൻ പോണു, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ അറിയാതെ കൈയൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ നല്ല പെയിൻ ഉണ്ട്, കാരണം ഇത് കാർട്ടിലേജ് ആണ്, ഉണങ്ങാൻ നല്ല പാടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതോട് എന്തായാലും വേറെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 6 മന്ത്സ് എന്തായാലും എടുക്കും, ഡോക്ടർ പറഞ്ഞു കേട്ടോ, എന്നോട് പറഞ്ഞു 6 മന്ത്സ് എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഉണങ്ങാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഇതൊരു സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇതാണ് ഇനി ഞാൻ ചെയ്യാവുന്ന പിയേഴ്സിംഗ്. എനിക്ക് ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് എനിക്ക് ഒരു കോഞ്ച് എന്നാണ് ഈ ഭാഗം പറയണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗം കോഞ്ചിൽ എനിക്ക് പിയേഴ്സ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അത് മേ ബി ഞാൻ ചിലപ്പോ അടുത്തെങ്ങാനും മേ ബി ഒരു വർഷത്തിനുള്ളിൽ ചെയ്യണം എന്നുണ്ട്. അത് സെയിം അവിടെ തന്നെ പോയി ചെയ്യുള്ളൂ, ഇനി ഗൺഷോട്ടും ഇല്ല. പിന്നെ ഈ ഒരു ഭാഗം ആയതുകൊണ്ട് തട്ടാൻ്റെ അടുത്ത് പോയി ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം നന്നായിട്ട് പ്രസ് ചെയ്യണം, അത്രയും ഹാർഡ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേദന ഇല്ല എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ ചാടി അവിടെ പോയത്. പിന്നെ എനിക്ക് പിയേഴ്സ് ചെയ്യാനായിട്ട് ഇനി പോകുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മിക്കവരും ഗൺഷോട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൺഷോട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എന്തായാലും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒന്നാമത്തേത് ഗൺഷോട്ടിന് അവർ ഉപയോഗിക്കുന്ന മെറ്റൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് അല്ല, അതൊരു പെർട്ടിക്കുലർ മെറ്റൽ ആണ്. അത് മിക്ക ബോഡിനോടും റിയാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി ഇങ്ങനെ ഇത് ഈ ഒരു വീഡിയോ ചെയ്യണം, കാരണം ആൾക്ക് ഇങ്ങനെ ഗൺഷോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബൾബ് പോലെ വന്നിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇത് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റൽ അലർജി ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാം. അപ്പോ എനിക്ക് തോന്നുന്നു സ്വർണം അല്ലെങ്കിൽ വെള്ളി വെച്ചിട്ട് തന്നെ കുത്തുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മുടെ ബോഡി അതിനോടാണ് ഏറ്റവും കുറച്ച് റിയാക്ട് ചെയ്യുന്നത്. മിക്കവർക്കും മറ്റ് മെറ്റൽസ് അലർജി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിയേഴ്സ് ചെയ്യാൻ പോകുമ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ വെച്ചിട്ട് പിയേഴ്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ മറ്റുള്ളവരോട് ചോദിക്കുക, കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുത്തുന്ന തന്നെയാണ് നല്ലത്. ഈവൻ എനിക്ക് ഒന്ന് തട്ടാൻ കുത്തുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു, കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഇങ്ങനെയുള്ള മൂക്കെ കുത്താനാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എപ്പോഴും തട്ടാനാണ്, കാരണം കുറച്ച് പ്രായമായവരാണെങ്കിൽ പെട്ടെന്ന് കുത്തിത്തരും കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ട്.
ഭയങ്കര സമ്മർ ടൈമിൽ വലിയതായിട്ട് കുത്താതിരിക്കാൻ നല്ലത്. കാരണം എപ്പോഴും നമ്മൾ വേർക്കും വേർക്കുന്ന ടൈമിൽ ഇതിച്ചിരി എന്താ പറഞ്ഞത്, നമ്മളിപ്പോ ഒപ്പും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൊള്ളാൻ അവിടെ ഇവിടെയൊക്കെ കൊള്ളാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് മേ ബി എനിക്ക് ഇവിടെ മഴക്കാലത്തോ അല്ലെങ്കിൽ കുറച്ച് നവംബർ ഡിസംബറിലൊക്കെ ആയിരിക്കും കുത്താൻ കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉണങ്ങാനായിട്ട് ഏറ്റവും നല്ലത് ഉപ്പുവെള്ളം ഇടുന്നതാണ്. പിന്നെ പണ്ട് അമ്മ ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെ, ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് സ്റ്റഡിയും ഇതും കുത്തിയപ്പോൾ നന്നായി പഴുത്തുനിന്ന്. ഈ അമ്മിക്കല്ലും മരകല്ലും കൂടി ഇങ്ങനെ ഇങ്ങനെ അരച്ച് കഴിയുമ്പോൾ ഒരു ഒരു ഇത് വരുമല്ലോ, കറുത്തൊരു സാധനമുണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഓയിൻമെന്റും ഒക്കെ തരുന്നുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പഴുത്ത് ഒട്ടും കമ്മലിടാൻ പറ്റില്ല എന്നാണ് എങ്കിൽ നിങ്ങൾ അത് ഊരിയിട്ട് പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ തുളസിയുടെ കമ്പോ അല്ലെങ്കിൽ മറ്റേ ആര്യവേപ്പിന്റെ കുഞ്ഞി ആ ഒരു ഇലയുടെ ഭാഗമോ അതൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, ആ ഹോൾ അടഞ്ഞു പോവുകയും ചെയ്യില്ല. അപ്പോ ഇതാണ് പിയേഴ്സിംഗിന് എനിക്ക് നിങ്ങളത് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ പിയേഴ്സിംഗ് മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കരുത്. കാരണം നമുക്ക് എന്താണ് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനത്തെ പിയേഴ്സ് ഒക്കെ ചെയ്തിടാൻ ഒരു സ്റ്റൈലായിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യാട്ടോ. ലൈഫിലൊന്നും ട്രൈ ചെയ്യാനായിട്ട് മടി വിചാരിക്കേണ്ട കാര്യമില്ല, ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പെയിൻ അത്ര വലിയ പ്രശ്നമൊന്നും അല്ല, പെയിൻ അല്ല. ഓക്കെ, അപ്പൊ മടിച്ചു നിൽക്കുന്നവരാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം പിയേഴ്സിംഗ്. കാരണം അതൊരു ഒരു എക്സ്പീരിയൻസ് ആണ്, അതൊരു ഒരു സ്റ്റൈലിഷ് ലുക്കും കൂടി തരുന്നതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഡിഫറെന്റ് സ്ഥലങ്ങളിൽ പിയേഴ്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.